തലശ്ശേരി നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണമായ തോടിലെ ചെളി നീക്കം ചെയ്ത് രണ്ടാംഘട്ട പ്രവൃത്തി ആരംഭിച്ചു. റെയിൽവേ പാളത്തിന് ഇരുവശവുമുള്ള തോടിനെ ബന്ധിപ്പിക്കാൻ സ്ഥാപിച്ച പൈപ്പിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. റെയിൽപാളത്തിന് ഇരുവശങ്ങളിലുമുള്ള തോടിലെ ചെളി ഹിറ്റാച്ച് ഉപയോഗിച്ച് നീക്കം ചെയ്ത ശേഷമാണ് 3 അടി വ്യാസവും 25 സെന്റിമീറ്റർ നീളവുമുള്ള പൈപ്പിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. 600 മുമ്പ് സ്ഥാപിച്ച ഈ പൈപ്പിൽ നിന്നും ഇതേവരെ ചെളി നീക്കം ചെയ്തിരുന്നില്ല. അതിനാൽ ചെളി കെട്ടിക്കിടന്ന് മലിനജലത്തിന്റെ ഒഴുക്ക് നിലച്ചിരിക്കുകയായിരുന്നു. ഇതുകാരണം മഴക്കാലത്ത് വെള്ളം പുറത്തേക്കൊഴുകി നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. എന്നാൽ മലിനജലമൊഴുകുന്ന തോടും പൈപ്പും റെയിൽവേയുടെ അധീനതയിൽപ്പെട്ട സ്ഥലത്തായിരുന്നതിനാൽ പൈപ്പുകൾക്കകത്തെ ചെളി നീക്കാൻ ഇതുവരെ റെയിൽവേ സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ തലശ്ശേരി വികസനവേദി വർക്കിംഗ് ചെയർമാൻ KV ഗോകുൽദാസും വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ജവാദ് അഹമ്മദും റെയിൽവേ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല നിലപാടുണ്ടാകുകയും വിവരം നഗരസഭാധികൃതരെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് നഗരസഭാ ചെയർപേഴ്സൺ ജുമുന റാണിയും വൈസ് ചെയർമാൻ വാഴയിൽ ശശിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചർച്ചയിൽ റെയിൽവേ അനുമതി നൽകിയതോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും ഇത് പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് കരുതുന്നതെന്നും ചെയർപേഴ്സൺ ജുമുന റാണിയും വൈസ് ചെയർമാൻ വാഴയിൽ ശശിയും പറഞ്ഞു. മൂന്നാമത്തെ ദിവസമാണ് നഗരസഭ ഈ ചെളിയെടുക്കുന്നത്. ഇപ്പോൾ ഒരു കണ്ണാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ ബാക്കിയുള്ള 4 കണ്ണും കൂടി തുറന്നു കഴിഞ്ഞാൽ എന്തായാലും വെള്ളം ശരിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നഗരസഭ തലശ്ശേരി പട്ടണത്തിലുള്ള വെള്ളക്കെട്ടിന് പരിഹാരമാവും എന്ന് വിശ്വസിക്കുന്നു. ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അത് ചെളി നീക്കം ചെയ്യൽ തന്നെയാണ്. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ പ്രമോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത മേഘനാഥ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ പൂർണിമ, വിനോദ് തുടങ്ങിയവരും റെയിൽവേ ഉദ്യോഗസ്ഥരും പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. May 31 ചെളി പൂർണ്ണമായും നീക്കം ചെയ്യാനാണ് ലക്ഷ്യം. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.